വേനലിന്റെ കാഠിന്യം നമ്മൾ അറിഞ്ഞു തുടങ്ങി. ചുറ്റും ചുട്ടുപൊള്ളുന്ന ചൂടിന്റെ കാലത്താണ് പച്ചപ്പിന്റെ വില നമ്മൾ നന്നായി മനസ്സിലാക്കുന്നത്. പച്ചപ്പിന്റെ പുത്തൻ കാഴ്ചകളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ സ്മാർട്ട് സിറ്റിയായ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള തമ്മനം എന്ന സ്ഥലത്താണ്. എന്നാൽ ഇവിടെ നഗരത്തിരക്കുകൾ ഒട്ടും അനുഭവപ്പെടുന്നില്ല. അതിന് കാരണക്കാരൻ ശ്രീ പുരുഷോത്തമ കമ്മത്താണ്. എങ്ങനെയാണ് നഗരത്തിന്റെ നടുവിൽ ഇങ്ങനെയൊരു ഭൂമി ഒരുക്കിയത് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. ഗ്രാമത്തിൽ പോലും അപൂർവമാണ് ഇങ്ങനെയൊരു കാഴ്ച. നട്ടുച്ചയ്ക്കും ഒരു തുള്ളി വെയിൽ നിലത്തു വീഴ്ത്താത്ത വൻമരങ്ങൾ, കാടുകളിൽ പോലും കാണാൻ കിട്ടാത്ത അപൂർവയിനം ചെടികൾ, ആയുരാരോഗ്യ സൗഖ്യത്തിന്റെ രഹസ്യം സൂക്ഷിക്കുന്ന ഔഷധച്ചെടികൾ എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുകയാണിവിടെ ഈ ഒന്നര ഏക്കറിൽ. 1800-ലധികം സസ്യ ഇനങ്ങൾക്ക് പുരുഷോത്തമ കമ്മത്താണ് നാഥൻ. ആയുർവേദത്തിലെ ആദി ഗ്രന്ഥങ്ങളിലെ ഭക്ഷണം, ലേപനം, സാമീപ്യം, അന്ന് മരുന്നുകളെ പറ്റി പറയുന്നില്ല. മരുന്നില്ല, മരുന്നിൻ്റെ ആവശ്യമില്ല നമുക്ക്. കാരണം നമ്മൾ നല്ല ഭക്ഷണം, നല്ല അന്തരീക്ഷം, നല്ല മനസ്സ്, എല്ലാം പോസിറ്റീവ്. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടതെല്ലാം നമുക്ക് പ്രകൃതി അതിൽ നിന്ന് തരുന്നുണ്ട്. 200 വർഷത്തിലധികം പഴക്കമുള്ള വീടും നാട്ടിൻപുറത്തിന്റെ നന്മ നിറയുന്ന പുരയിടവും നമ്മെ മറ്റൊരു ലോകത്തെത്തിക്കുന്നു. കാണാൻ ഒരുപാടുണ്ട് ഇവിടെ. നേരെ അതിലേക്ക് കടക്കാം. വള്ളിപ്ലാവിനെ കണ്ടിട്ടുണ്ടോ? അതാണ് ഈ പ്ലാവ്. വള്ളിയായി വളർന്ന് വലുതായി കായ്ക്കും. ചായഞ്ഞു നിൽക്കാൻ താങ്ങ് കിട്ടിയാൽ മതി. ഏകദേശം 10-45-50 വർഷം പ്രായമുള്ളതാണ്. ഈ പഴമൊഴിയുണ്ട്, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കുമെന്ന് പറഞ്ഞ മാതിരി. അത് അർത്ഥവത്താക്കുന്നത് ഈ വേരയിലാണ് കൂടുതലും കായ്ച്ചു കണ്ടിട്ടുള്ളത്. ഈ പ്രാവശ്യമാണ് കുറച്ച് മുകളിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ മുണ്ടി നീരിന് വളരെ ഫലപ്രദമാണ്, മംസ്. പിന്നെ അതുപോലെ വളരെ സ്വാദിഷ്ടമാണ്. ഔഷധ സസ്യങ്ങൾക്കായി പ്രത്യേക ഇടമാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാം കണ്ടു തീർക്കാൻ സമയം കിട്ടില്ലെങ്കിലും ചിലത് പരിചയപ്പെടാം. കൗതുകമുണ്ടാക്കുന്ന ചെടികളിൽ ചിലത്. ഇത് അണലിവേഗം എന്നുള്ള ഒരു പേരുള്ള വൃക്ഷമാണ്. അണലിവേഗം ഒരു ഇടത്തരം മരം തന്നെയാണ്. കാര്യം ഇത് പാമ്പിൻ വിഷത്തിന് എതിരായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്നും ആദിവാസികളുടെ ഇടയിൽ ഇതിൻ്റെ തൊലി അല്പം എടുത്ത് ഇവർ മടിയിൽ ഉൾക്കാടുകളിലൊക്കെ പോകുമ്പോൾ സ്വല്പം തൊലി ഇങ്ങനെ മടിയിൽ വെച്ചാണ് ഇവർ കാടുകളിൽ പോകുന്നത്. ശരിക്കും ഇത് പറയപ്പെടുന്നത് ഇവർ ചെല്ലുന്നിടം തന്നെ പാമ്പ് അകന്നകന്ന് പോകുന്നുള്ള ജീവനുള്ള പാമ്പിന് അതിൻ്റെ ചുവട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല, മരിച്ചു ചത്തുപോകുന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് കരിഞ്ഞോട്ട എന്നുള്ളൊരു നമ്മുടെ തനി നാടൻ വൃക്ഷമാണ്, ഇടത്തരം മരമാണ്. ഇത് വാദപിത്തത്തിന് ാണ് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പണ്ട് കാലങ്ങളിൽ തറവാട്ടുകളിലൊക്കെ തട്ടുപിരിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇത് എല്ലാം നിരത്തുക. നിരത്തി കഴിഞ്ഞിട്ടാണ് ബാക്കി സുറുക്കി മറ്റേ ഇഷ്ടയൊക്കെ നിരത്തുന്നത്. ശരിക്കും ചെതല ഇത് നിരത്തി കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇത് ചെതല അടുത്തേക്ക് വരില്ല, ഇതിൻ്റെ അടുത്തേക്ക് വരില്ല. അത്ര ഗുണപ്രദമായിട്ടുള്ളൊരു മരമാണ്. ഇത് ഞരമ്പോടൽ എന്ന് പറഞ്ഞ ചെടിയാണ്. ശരിക്കും പേര് പോലെ തന്നെ അതിനും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, വിട്ടുമാറാത്ത അസുഖം, ഞരമ്പ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇല എടുത്തിട്ട് ശരിക്കും നല്ല ബലം കൊടുത്ത് ഇങ്ങനെ കശക്കി കഴിഞ്ഞാൽ ബാക്കി ഏത് ചെടിയുടെ ഇലയാണെങ്കിലും പൊടിഞ്ഞു പോകും. ഒറിജിനൽ ഞരമ്പോടലാണെങ്കിൽ അതിൻ്റെ ഞരമ്പ് നഷ്ടപ്പെടത്തില്ല, അതിങ്ങനെ നെറ്റുമാരി വരും, മറ്റേ പൊടിഞ്ഞു പോകത്തില്ല. ഒരിക്കൽ എത്ര ബലം നമ്മൾ പ്രയോഗിക്കും തോറും ആ ഞരമ്പ് മാത്രം അവശേഷിക്കും. പരിസ്ഥിതിയെ കാക്കുന്നതിന് പ്രകൃതി തന്നെ തിരഞ്ഞെടുത്തതാണെന്ന് കമ്മത്ത് ഉറച്ചു വിശ്വസിക്കുന്നു. സൃഷ്ടികർമ്മം പ്രകൃതിയുടെ ജോലിയാണെങ്കിൽ പ്രകൃതിയെ അതിന്റെ തനതു രൂപത്തിൽ പുനഃസൃഷ്ടിക്കാൻ നമുക്കാകുമെന്ന് ഇദ്ദേഹം നമ്മോട് പറയുന്നു. ചുറ്റുമുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്കിടയിൽ ഒരു കാവിന്റെ വിശുദ്ധിയുമായി പച്ചത്തുരുത്തായി നിൽക്കുകയാണ് ആലുങ്കൽ ഫാം. നഗരത്തിന്റെ ഈ തിരക്കേറിയ ഭാഗത്ത് സെന്റിന് 20-30 ലക്ഷമാണ് വില. ഈ 1.5 ഏക്കറിന് അങ്ങനെയെങ്കിൽ ചെറിയ കോടികളൊന്നും കിട്ടിയാൽ പോരാ. റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായത് കമ്മത്തിന്റെ പ്രകൃതി സ്നേഹം ഒന്നുകൊണ്ടു മാത്രം. നീ ഇതിങ്ങനെ കുറേ പച്ചയും കാടും ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ നിനക്ക് ഇതുകൊണ്ടുള്ള മെച്ചം? ശരിക്കും ഞാനും അത് പറയേണ്ട കാര്യം തന്നെയാണ് എടുത്ത് പറയാം. ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഞാനും സാധാരണ ഒരു പച്ചയായ മനുഷ്യനാണ്. ഉറങ്ങാതെ നാളുകൾ ഞാൻ തള്ളി നീക്കിയിട്ടുണ്ട്. കാരണം
ഞാൻ ഈ സമൂഹത്തോടോ അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കുടുംബത്തെ പറ്റിയാണ് ചിന്തിച്ചത്. അവരോട് ചെയ്യുന്ന അനീതിയാണോ എന്ന് പോലും തോന്നിയിട്ട് ഞാൻ ഉറങ്ങാതിരുന്നുണ്ട്. കൃഷിയോടുള്ള താല്പര്യത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. പരമ്പരാഗതമായി കൃഷി ചെയ്ത കുടുംബമാണ് കമ്മത്തിൻ്റെത്. ഈ കരയിൽ നെല്ലുവരെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്രത്യക്ഷമാകുന്ന സസ്യ ഇനങ്ങളെ പറ്റിയുള്ള ആശങ്കയാണ് അവയെ ശേഖരിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഇദ്ദേഹത്തെ തിരിച്ചുവിട്ടത്. ആദ്യകാലങ്ങളിൽ ചെടികൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ശ്രമകരം തന്നെയാണ്. കാരണം ഒരു ചെടിയെടുത്ത് ഒരു ലീഫ് കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആകൃതിയോ പോലെ നമുക്ക് ഒരേമാതിരിയുള്ള ചെടികളുണ്ട്, അതിനെ തിരിച്ചറിയുക എന്നുള്ളൊരു വിഷമെന്ന് പറയാനില്ല, ഒരു ശ്രമകരം. അത് ശേഖരിച്ച സസ്യങ്ങൾ പിന്നെ അടുക്കിലും ചിട്ടയ്ക്കും ഒരുക്കി വെച്ചു. 35 കൊല്ലമായി ഈ യജ്ഞം തുടരുന്നു. ഗുരുകുലം എന്നാണ് ഈ തോട്ടത്തിന് നൽകിയ പേര്. ഒരുപാട് വിദ്യാലയങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പഠിക്കാനാകുന്നത് ഈ ഗുരുകുലത്തിൽ നിന്ന് ഉറപ്പായും പഠിച്ചെടുക്കാം. അതിനായാണ് വ്യക്തമായി പേരും ശാസ്ത്രീയ നാമവും എഴുതിയ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഫിഷ് പോയിസൺ ട്രീ എന്ന് പറയും. പേര് പോലെ തന്നെ മത്സ്യങ്ങൾക്ക് ഒരു പോയിസൺ. ശരിക്കും മീൻ പിടിക്കാൻ വേണ്ടി ആദിവാസികളുടെ ഇടയിൽ ഇന്നും ഉപയോഗിച്ചു വരുന്നൊരു പ്രധാന ഇതാണ് മരമാണ്. ഇതിൻ്റെ തൊലിയെടുത്തിട്ട് അവർ ചതച്ച് വെള്ളത്തിൽ ചുമ കലക്കും. അപ്പോൾ ഈ മത്സ്യം ഇങ്ങനെ പൊന്തി വരിക, അതൊരു മന്നി ഉപയോഗിക്കുക, എന്താ പറയുക, ഒരു ബോധക്കേട് മാതിരി, അല്ലാതെ വിഷമൊന്നുമല്ല. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഭക്ഷണത്തിന് അവർ ഉപയോഗിക്കും. അതുപോലെ തന്നെ അവർ അമ്പിൻ്റെ അറ്റത്ത് വേട്ടയ്ക്ക് പോകുമ്പോൾ അമ്പിൻ്റെ അറ്റത്ത് ഇതിൻ്റെ നീരെടുത്തിട്ട് പുരട്ടി അമ്പ ചെയ്ത് കഴിഞ്ഞാൽ ആ മൃഗം മോഹാൽസ്യപ്പെട്ട് വീഴുകയും അവർ നമുക്ക് പെട്ടെന്ന് അതിന് പിടിക്കാൻ സാധിക്കുന്നതാണ്. ഹോമങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചമത അഥവാ വന്നി, ദാഹശമനിയായ കരിങ്ങാലി, വായു ശുദ്ധീകരിക്കുന്ന ഭൂതം കൊല്ലി, നെയ്വള്ളി, നാൽപ്പാമര ജാതികൾ, ഗന്ധരാജൻ, കല്ലിത്തി, പ്രത്യുൽപാദന ശേഷി കൂട്ടുന്ന പുത്രൻ ജീവ, അങ്ങനെ നീളുന്നു ആ പട്ടിക. ഇതിൻ്റെ ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ദശരഥ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ പുത്രകാമേഷ്ടി യാഗം കഴിഞ്ഞിട്ട് പുത്രൻ ജീവ എന്നുള്ള അതിൻ്റെ സത്തെടുത്തിട്ട് പായസത്തിൽ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രാധാന്യം, ഇത് മധുരത്തിലാണ് ഇത് ഫലിക്കുന്നത്. അന്ന് കൊടുത്തത് പായസമാണ്. ഇത് ഭൂതംകൊല്ലി എന്നുള്ള പ്ലാന്റാണ്. പേര് പോലെ ഭൂതത്തെ കൊല്ലുക, നെഗറ്റീവ്സിന് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കൂടാതെ കർപ്പൂര തൈലം ഒത്തിരി ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നൊരു ചെടിയാണ്. ശിംശിബ, ഇതും പഴയ പുരാണങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. പക്ഷേ എന്താണെങ്കിൽ തന്നെ ഇതിൻ്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇത് ഫൈക്കസ് അല്ലെങ്കിലും ഫൈക്കസിൻ്റെ ഗുണം, കൂടുതൽ ഓക്സിജൻ നമുക്ക് കൂടുതൽ തരിക. പിന്നെ നല്ലൊരു തണൽ വൃക്ഷമാണ്, ഒരു 4-5 മീറ്റർ വളർച്ച. കൂടാതെ നമുക്ക് ശരീരത്തിന് ക്ഷീണം അങ്ങനെയൊന്നും അനുഭവപ്പെടാറില്ല. നല്ലൊരു സുഖ കുളിർമ തരുന്ന ഒരു മരം കൂടിയാണ് ഇത്. ആനവരട്ടി എന്ന് പറയും. ചെടി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സാധാരണ ചെടിയാണ്. വെറുതെ ടച്ചിങ്, ഒരു ചെറിയൊരു ടച്ചിങ് കൊണ്ട് തന്നെ 2 മാസം വരെ പനിച്ചു കിടക്കാം. ആദിവാസികൾ ഇന്നും അവരുടെ ശിക്ഷാ നടപടികളിൽ ഈ എന്താ പറയുക, അതിൻ്റെ ഇല നിരത്തിയിട്ട് ഇതിൻ്റെ ഇല നിരത്തിയിട്ട് അതിൽ അങ്ങോളം ഇങ്ങോളം ഒരാളെ ഉരുട്ടി അങ്ങ് വിടും. ശരിക്കും പനിച്ച് പിന്നെ നമ്മളുടെ രോമകൂപങ്ങളിൽ ഇത് വരിക. പിന്നെ ഇതിന് മറുമരുന്നൊന്നുമില്ല, തന്നെ മാറണം ഇത്. സസ്യങ്ങൾ ശേഖരിക്കുന്നതിന് ഇപ്പോൾ സ്വന്തമായൊരു രീതിയുണ്ട് ഇദ്ദേഹത്തിന്. ഓരോ ചെടിയും ഒരനുഭവമാക്കാനാണ് ശ്രമം. എൻ്റെ കുടുംബത്തെ പോലെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കാരണം ഞങ്ങളിപ്പോൾ കർണാടകയിൽ അല്ലെങ്കിൽ ഒറീസയിൽ ഒരു ചെടിയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൂർ പാക്കേജ്, അതായത് ടൂറ് ഞങ്ങൾ പോകുക, അവിടെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വേണ്ട സ്ഥലങ്ങൾ, പ്രത്യേകതയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് കുടുംബസമേതം ആ ചെടിയും കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഒരു എന്താ പറയുക, ഈ എൻ്റെ മനസ്സുള്ള എൻ്റെ വീട്ടുകാരിലും മനസ്സിലും ഇതൊരു ത്രില്ല്, അതായത് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇന്ന ചെടി ഇന്നടുത്ത് നമുക്ക് ഒരു ഓർമ്മയാണത്. നക്ഷത്ര സസ്യങ്ങളാണ് ഗുരുകുലത്തിലെ മറ്റൊരു പ്രത്യേകത. ഓരോ നാളിനും ഓരോ വൃക്ഷമുണ്ടെന്നാണ് വിശ്വാസം. അങ്ങനെ 27 നാളുകളുടെയും വൃക്ഷങ്ങൾക്ക് പ്രത്യേക ഇടം നൽകിയിരിക്കുന്നു. സ്വന്തം നാൾ വൃക്ഷത്തെ പരിപാലിക്കുന്നത് നന്മ കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. എന്നാൽ ഇങ്ങനെയൊരു ആശയത്തിന് പിന്നിൽ പ്രകൃതി സംരക്ഷണത്തിന് പൂർവികർ കണ്ടെത്തിയ ഒരു സൂത്രവുമുണ്ടെന്ന് കമ്മത്ത് കരുതുന്നു. അപ്പോൾ ഒരാളൊരു വൃക്ഷമെങ്കിലും നടുക എന്നുള്ളൊരു ഊന്നൽ അതിൽ കാണുന്നുണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. കാരണം ഒരു വൃക്ഷം സംരക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിയെ അല്ലെങ്കിൽ ഭൂമിയെ നിലനിർത്തുക എന്നുള്ളൊരു സന്ദേശം കൂടി അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അത് അവർ അത്ര കണ്ട് നേരത്തെ മനസ്സിലാക്കിയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പറമ്പിലെ തോട്ടത്തിൽ നിന്നാണ് ചെടികൾക്കുള്ള വെള്ളം. ആമകളും മീനുകളും ഈ കുളത്തിൽ ധാരാളം. കൃത്രിമ രീതികളൊന്നും കൃഷിയിലില്ല.
ചെടികൾ കൊഴിക്കുന്ന കരിയിലകൾ അങ്ങനെ തന്നെ കിടന്ന് പുതയായി മാറുന്നു. വളപ്രയോഗവും കീടനാശിനിയും കാര്യമായി വേണ്ടിവരുന്നില്ല. തികച്ചും സ്വാഭാവിക രീതിയിലെ പരിപാലനം. അമരിത് കരിനൊച്ചി, ഒറിജിനൽ കരിനൊച്ചിയാണ്. ഇവിടങ്ങളിൽ കാണുന്നത് വയലറ്റ് ഇലയാണ്, അത് നൊച്ചിയാണ്. വെള്ളനൊച്ചി, നൊച്ചി, കരിനൊച്ചി, ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗം ഇങ്ങനെ ചിരണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതാ കരിമാരി ഇരിക്കും. മറ്റേ പച്ച എല്ലാം ഉണ്ട് ഇവിടെ, മൂന്നും എൻ്റെ കളക്ഷനുണ്ട്. ദേശീയവും വിദേശീയവുമായ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. വിവിധ ഇനം മാവുകളെ കൂടാതെ ഞാവൽ, ബറാബ, ലിച്ചി, മിറാക്കിൾ ഫ്രൂട്ട്, ജൂബോട്ടിക്കാബ, അങ്ങനെ വലിയൊരു നിര. അമരിത് പ്ലാവ് സീഡില്ലാത്തതാണ്, ചക്കക്കുരുല്ല, അതൊക്കെ കായ്ക്കുന്നതാണത്. പിന്നെ സീഡില്ലാത്ത നാരങ്ങ, സീഡില്ലാത്ത ഞാവല്, കൊള അതും ഈ പറഞ്ഞ ഡയബറ്റിക്കിനൊക്കെ നല്ലതാണ്. ഇത് ഓൾ സീസൺ എന്ന് വേണമെങ്കിൽ പറയാം, എപ്പോഴും ജാമ്പ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ അത് ശരിക്കും നമ്മുടെ കശുമാങ്ങയുടെ നല്ല ടേസ്റ്റിയാണ്. ഇത് മധുരമുള്ള അമ്പഴമാണത്. ഇതും ഓൾ സീസൺ എന്ന് പറയാം, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും മധുരമാണത്. അലങ്കാര ചെടികൾ, വാഴ ഇനങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ ഇല്ലാത്തതൊന്നും ഇവിടെയില്ല. വരുമാനത്തിനായി ഒരു നഴ്സറിയുമുണ്ട്. ഗുണനിലവാരമുള്ള ഔഷധ സസ്യങ്ങളും ഭക്ഷ്യവിളകളും ഉൽപ്പാദിപ്പിക്കുന്നു. തൈകളും ഉൽപ്പന്നങ്ങളും വിറ്റാണ് ഇവിടുത്തെ അപൂർവ സമ്പത്ത് കാത്തുസൂക്ഷിക്കാൻ തുക കണ്ടെത്തുന്നത്. വരുമാനത്തെക്കാളേറെ എടുത്തു പറയേണ്ട കാര്യം മനസ്സുഖമാണ്. പിന്നെ ഞങ്ങൾക്കായിരിക്കും വേറെ പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല. നമുക്ക് കോടികൾ സമ്പാദിച്ചിട്ട് പകുതി മുക്കാൽ ജീവിതം ഹോസ്പിറ്റലും മരുന്നിൻ്റെയും ഇടയിൽ ജീവിക്കുന്നതിനേക്കാളുപരി എന്താ പറയുക, മനസ്സുഖം. പിന്നെ ഞാൻ എന്താ പറയുക, പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുകയാണ്. സസ്യശാസ്ത്രത്തിൽ അക്കാദമിക പഠനമില്ലെങ്കിലും സ്വന്തം പഠനത്തിലൂടെ പുതിയ അറിവുകൾ കണ്ടെത്തിയാണ് കമ്മത്ത് ഗുരുകുലത്തിലെ ഗുരുവായി മാറിയിരിക്കുന്നത്. താളിയോലകളും പുസ്തകങ്ങളും ശേഖരിച്ച് പഠിക്കും. സസ്യശാസ്ത്രം സംബന്ധിച്ച ഒരു സർവവിജ്ഞാന കോശമാണ് ഇദ്ദേഹം. 5000-ൽ ചെടികളെ പറ്റിയുള്ള വിവരങ്ങൾ ഹൃദ്യസ്ഥം. ചെടികളുമായി ബന്ധപ്പെട്ട പുരാണ കഥകളും വിശ്വാസങ്ങളും മനസ്സിലുറപ്പിച്ചിട്ടുണ്ട്. ആയുർവേദ തത്വങ്ങളും. എന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ച ആൾക്കാർ ഇന്ന് വളരെ അനുമോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വീട്ടുകാരെ ഈ പറഞ്ഞമാതിരി നല്ല സപ്പോർട്ടിംഗ് ഉണ്ട്. എൻ്റെ വീട്ടിൽ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്താ പറയുക, ഈ പ്രപഞ്ച നിലനിൽപ്പിനുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തു വരുന്നത് എന്നുള്ളത് ആ സുഹൃത്തുക്കളും ഞാനും ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരും ഇന്ന് എനിക്ക് വളരെ അനുമോദനങ്ങളും പ്രോത്സാഹനങ്ങളും തരുന്നുണ്ട്. സാധാരണ മനുഷ്യരുടെ കേവലമായ പണക്കണക്കുകൾക്കപ്പുറത്ത് പ്രകൃതിയുടെ കണക്കുകളിലും പരിസ്ഥിതിയുടെ മൂല്യവ്യവസ്ഥയിലും വിശ്വസിച്ചാണ് പുരുഷോത്തമ കമ്മത്തിന്റെ ഈ യാത്ര. എത്ര വില കൊടുത്താലും കിട്ടാത്ത സന്തോഷമാണ് ഈ പച്ചപ്പിന് നടുവിൽ ഇദ്ദേഹം ഓരോ നിമിഷവും അനുഭവിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വിലയിടാൻ പറ്റാത്ത ഒന്ന്. ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ശ്രീ പുരുഷോത്തമ കമ്മത്തുമായി നേരിട്ട് ബന്ധപ്പെടാം. വിലാസം ശ്രദ്ധിക്കുക. പുരുഷോത്തമ കമ്മത്ത്, ഗുരുകുലം, തമ്മനം, എറണാകുളം, കൊച്ചി 32. ഫോൺ നമ്പർ 9249715119. നമ്പർ ഒരിക്കൽ കൂടി 9249715119. പച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ മനോരമ news.com ലും യൂട്യൂബിലും ലഭ്യമാണ്. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.